എല്ലാ സീരിയൽ ആരാധകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മെട്രോ സ്റ്റാർ എപ്പോഴും പ്രണയ പരമ്പരകളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്താറുള്ളത്. എല്ലാ കഥകളിലും വളരെ വ്യത്യസ്തമായ മനോഹരമായ പ്രണയമുണ്ട്. എന്നാൽ യൂത്തിനെ കൂടി ആകർഷിക്കുന്ന അട്ടിപ്പൊളി പ്രണയം മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ പലതും പിന്നെയും വിട്ടുപോകാറുണ്ട്, പക്ഷെ അതെല്ലാം സമയക്രമം കൊണ്ടിട്ടാണ്. എന്നാൽ സീ കേരളത്തിലെത്തിയ ഒരു അടിപൊളി പ്രമോ, അത് കണ്ടപ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും ഒരു താല്പര്യം അതിനെ നിങ്ങളുടെ മുന്നിൽ നേരത്തെ എത്തിക്കണം എന്നുള്ളത്. ലോകം കൈപ്പിടിയിലൊതുക്കിയ സിദ്ധാർത്ഥിൻ്റെയും വലിയ സ്വപ്നങ്ങൾക്കൊപ്പം കൂടിയ അപർണയുടെയും കഥ പറയുന്ന പരമ്പരയുമായാണ് സീ കേരളം എത്തുന്നത്. നാളെ മുതൽ രാത്രി 7 മണിക്ക് പ്രണയത്തിൻ്റെ വർണ്ണപ്പകിട്ടുമായി പ്രണയവർണ്ണങ്ങൾ എത്തുകയാണ്. ഇതിനോടകം തന്നെ നിങ്ങളും ഇതിലെ ടൈറ്റിൽ സോങ് കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരുങ്ങുന്ന പരമ്പരയാണ് പ്രണയവർണ്ണങ്ങൾ. സീ കേരളത്തിൽ ഓൾറെഡി നല്ല പ്രണയരംഗങ്ങളുള്ള നല്ല പ്രണയ കഥകളുണ്ട്. നീയും ഞാനും മിസ്സിസ് ഹിറ്റ്ലറൊക്കെ വളരെ മികച്ച സ്വീകാര്യത നേടി മുന്നേറുന്ന പരമ്പരകളാണ്. അതോടൊപ്പം പ്രണയം തന്നെ പകിട്ടാക്കാൻ ഒരു പുതിയ പ്രണയവർണ്ണം എത്തുകയാണ്. പരമ്പരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ നായിക നായകന്മാരാണ്. മഴവിൽ മനോരമ സംരക്ഷണം ചെയ്ത ഭ്രമണം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം സ്വാതി നിത്യാനന്ദാണ് ഇതിൽ നായികയായിട്ടെത്തുന്നത്. ഹരിത എന്ന കഥാപാത്രത്തെയായിരുന്നു ഭ്രമണത്തിൽ സ്വാതി അവതരിപ്പിച്ചത്. അതെന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല. പിന്നീട് 2020 സംരക്ഷണം ചെയ്ത നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിലൂടെ സ്വാതിയെ നമ്മൾ വീണ്ടും കണ്ടിരുന്നു. ഇപ്പോൾ പ്രണയവർണ്ണങ്ങൾ എന്ന പരമ്പരയിൽ അപർണ എന്ന കഥാപാത്രമായിട്ടാണ് സ്വാതി എത്തുന്നത്. നടൻ റിച്ചാർഡാണ് നായകനായി എത്തുന്നത്. സുമംഗലി ഭവ പരമ്പരയ്ക്ക് ശേഷം റിച്ചാർഡ് നായകനാകുന്ന പരമ്പരയാണ് പ്രണയവർണ്ണങ്ങൾ. ഇതിൽ റിച്ചാർഡിൻ്റെ ലുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മുടിയൊക്കെ അല്പം നീട്ടി വളർത്തി ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് റിച്ചാർഡ് എത്തുന്നത്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, സാധാരണക്കാരുടെ ജീവിതമല്ല കഥ പറയുന്നത്, ഒരു ഹൈ ക്ലാസ് ലവ് സ്റ്റോറിയാണ് പ്രണയവർണ്ണങ്ങൾ. റിച്ചാർഡ് കഥയിൽ സിദ്ധാർത്ഥായിട്ടാണ് എത്തുന്നത്. റിച്ചാർഡിൻ്റെ ന്യൂ ലുക്ക് കണ്ടിട്ട് വിജയ് ദേവർഗോണ്ടയുടെ ഒരു ഫേസ് കട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രണയവർണ്ണങ്ങളുടെ പ്രൊമോ വീഡിയോ സോഷ്യൽ മീഡിയയിലും മിനി സ്ക്രീനിലും ഒക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പേര് പോലെ തന്നെ പ്രണയ പശ്ചാത്തലമായിട്ട് ഒരുങ്ങുന്ന പരമ്പരയാണെന്ന് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം. പ്രണയവർണ്ണത്തിലെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്നത് മൃദുല വാര്യരും അരവിന്ദ് വേണുഗോപാലുമാണ്. സോങ് ആൻഡ് സീൻസ് എല്ലാം അടിപൊളിയാണ്. സീരിയലിലെ അപർണയെക്കുറിച്ച് സ്വാതി നിത്യാനന്ദ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും സീരിയലിനെക്കുറിച്ചുമൊക്കെ സ്വാതി മനസ്സ് തുറക്കുന്നത്. പ്രണയവർണ്ണങ്ങളിലെ അപർണ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് സ്വാതി പറയുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്, പ്രണയവർണ്ണങ്ങളിൽ താൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രത്തിൻ്റെ പേര് അപർണ എന്നാണ്. സിയിൽ തൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ്. മഴവിൽ മനോരമയിലാണ് ഇതുവരെ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുൻപ് ഏഷ്യാനെറ്റിലായിരുന്നു. സീരിയലിൽ ഹീറോയിൻ വേഷത്തിലാകും താൻ എത്തുക. ഒരു ഫാഷൻ ഡിസൈനറുടെ കഥയാണ് പ്രണയവർണ്ണങ്ങൾ. സിദ്ധാർത്ഥും അപർണയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സിദ്ധാർത്ഥ് വളരെ തിരക്കേറിയ ഒരു ഫാഷൻ ഡിസൈനറാണ്. അപർണ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ്. അപർണയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ സ്ഥാപനത്തിൽ പോയി ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നും അവിടെ ജോലി ചെയ്യണമെന്നുമാണ് ആഗ്രഹം. അതിനായി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടി കൂടിയാണ് അപർണ. അപർണ എന്ന കഥാപാത്രത്തെയാണ് താൻ അവതരിപ്പിക്കുന്നത്. നടൻ റിച്ചാർഡാണ് സിദ്ധാർത്ഥായി എത്തുന്നത്. ഹിറ്റ് സംവിധായകൻ കെ രാജീവാണ് സീരിയൽ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിനോടൊപ്പം സീരിയൽ ചെയ്യുന്നതിൻ്റെ അനുഭവവും സ്വാതി പറയുന്നുണ്ട്. കെ രാജീവ് സാറിൻ്റെ കൂടെ എൻ്റെ സെക്കൻഡ് പ്രോജക്റ്റാണ്. ആദ്യത്തേത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തു വന്നിരുന്ന അയലത്തെ സുന്ദരി ആയിരുന്നു. അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇതിൽ നായികയായിട്ടാണ് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൽ നായികയായി എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അതോടൊപ്പം ബംഗാളി സീരിയലിൻ്റെ റീമേക്കാണ് ഇതെന്നും സ്വാതി പറയുന്നു. ഞാൻ എന്താണോ അതേ സ്റ്റൈലായിരുന്നു കഥാപാത്രത്തിന് ആവശ്യം. പിന്നെ കോസ്റ്റ്യൂമിലാണെങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഇതുവരെയും എൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രേക്ഷകർ ഇനിയും കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതി വാക്കുകൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ബംഗാളി സീരിയലിൻ്റെ റീമേക്കാണ് പ്രണയവർണ്ണങ്ങൾ. കീ കൊറേ ബൊൽബോട്ടൊമായി എന്നാണ് ഇതിൻ്റെ തന്നെ ബംഗാളി പരമ്പരയുടെ പേര്. അതുപോലെ ഇതിൻ്റെ ഒഡിയ വേർഷനുണ്ട്. രാധിക എന്നാണ് ഒഡിയൻ പരമ്പരയുടെ പേര്. പിന്നെ ഇതിലൊക്കെ വമ്പൻ ഹിറ്റായിട്ട് തന്നെയാണ് ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത്. ഇനി മലയാളത്തിലെത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. പിന്നെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ ഇപ്പോൾ തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓൺ സ്ക്രീനിൽ സിദ്ധാർത്ഥും അപർണയും ഇനി സിദ്ധാർണ എന്ന പേരിലാണ് അറിയപ്പെടുക.
ഓഫ് സ്ക്രീനിലും ഇവർക്ക് ഇവരുടെ പേരുകൾ വെച്ചിട്ട് ഒരു കോമ്പിനേഷൻ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. റിച്ചാർഡ്, സ്വാതി എന്നിവരുടെ പേരുകൾ ചേർത്ത് ഋതി എന്നാണ് ആരാധകർ നൽകിയിരിക്കുന്ന പേര്. ഏതായാലും നല്ല അടിപൊളി ജോഡികളാവട്ടെ. അപ്പോൾ പ്രണയത്തിൻ്റെ പുത്തൻ ആവിഷ്കാരവുമായിട്ട് പ്രണയവർണ്ണങ്ങൾ നാളെയാണ് എത്തുന്നത്. ഇനി അതിൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കഥയുമായിട്ട് നാളെ തൊട്ടെത്തും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രണയവർണ്ണങ്ങൾ ടീം.